ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഒരു പിതാവ് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കണേ. ഞാനിവിടെ ഇറങ്ങിയപ്പോൾ എന്തപ്പ സംഭവിക്കാം? ഒരു മാതാവ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്റെ കുടുംബത്തിൽ ഇനി ആരാ, തന്റെ മക്കളിൽ ആരാ, എപ്പോഴും നമുക്കിങ്ങനെ നിരന്തരമായി നിരീക്ഷിച്ചിരിക്കാൻ പറ്റൂല. അന്നുമ്മി സലമത്ത് റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖറജ മിൻ ബൈതിഹി ഖാലാ, ഹബീബായ നബി തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു ദുആ ചൊല്ലിയിട്ടാ ഇറങ്ങാ, ആ ദുആ വലിയ കാവലാ നൽകാ. ആർക്കാണ് കാവല്? നമ്മുടെ മക്കൾക്ക് കാവലാ, നമ്മുടെ കുടുംബത്തിന് കാവലാ, എപ്പോഴും നമുക്കും കാവലാ ദുആ. ഹബീബിന്റെ ദുആയാണത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, اللهم انا نعوذ بك من ان نزل او نضل او نظلم او نظلم او نجهل او يجهل علينا. ഈ അറബി കിട്ടിയില്ലെങ്കിൽ മലയാളത്തിൽ ദുആ ഇരുന്നാലും മതി. പറച്ചുവനെ, നിന്റെ മേൽ ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവാണല്ലോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ നിന്നിൽ ഞാൻ എല്ലാം ഏൽപ്പിക്കുന്നു, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു, ഞാൻ ഇടറല്ല അല്ലാ, എന്റെ കുടുംബം ഇടറിപ്പോവല്ലേ അല്ലാ, ഞാൻ വഴിപിഴക്കല്ലേ അല്ലാ, എന്റെ കുടുംബം വഴിപിഴക്കല്ലേ അല്ലാ, ഞാൻ ഒരു അക്രമിയാവല്ലേ അല്ലാ, എന്നെ ആരും അക്രമിക്കല്ലേ അല്ലാ, എന്റെ കുടുംബം അക്രമിയാവല്ലേ അല്ലാ, എന്റെ കുടുംബത്തെ ആരും അക്രമിക്കല്ലേ അല്ലാ, എന്നിൽ വിവരക്കേട് സംഭവിക്കല്ലേ അല്ലാ, എന്റെ കുടുംബത്തിലും സംഭവിക്കല്ലേ അല്ലാ. വലിയൊരു ദുആയല്ലേ ഈ ദുആ. ഇനി ഇങ്ങനെ തന്നെ കിട്ടിയില്ലെങ്കിലും പടച്ചോനെ ഏൽപ്പിച്ചിട്ടൊന്ന് ചെറുതായിട്ട് മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടെ അങ്ങോട്ട് ഇറങ്ങാം. ആ ഒരു ബോധം വേണം, ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചാൽ അവനെ ഏറ്റെടുത്തോളും. അല്ലാനെ ഏൽപ്പിച്ചാൽ അത് മദീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ, മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ, നമ്മുടെയും കുടുംബത്തിൻ്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. കാലഘട്ടത്തിൻ്റെ ഈ വർത്തമാന സാഹചര്യം വരും തലമുറയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ള ആനുകാലിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. മതസംഘടനകൾ മാത്രമല്ല, മീഡിയകളിൽ മറ്റിതര പ്രമുഖരുടെ ചർച്ചകൾ മുഴുവനും ലഹരിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന ചർച്ചയാണ്. യാദൃശ്ചികമായി ഒരു ചർച്ച കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പഴയകാലത്ത് ശകാരങ്ങളുടെ ധാരാളം വേദികൾ ഉണ്ടായിരുന്നു വളർന്നു വരുന്ന ഓരോ കുട്ടികളിലും. എന്നാൽ ശകാരത്തിന്റെ വേദികളെ നമ്മുടെ നിയമങ്ങൾ തന്നെ തച്ചുടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു വികൃതി കാണിക്കുന്ന കുട്ടിയെ വീട്ടിൽ നിന്നും ശകാരിക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപകരെയോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനെയോ ചൂണ്ടിയിട്ട് അവിടെ ഞാൻ ബോധിപ്പിക്കും എന്ന് പറയുമ്പോഴേക്കും ഒരു കുട്ടി നന്നായിരുന്നു എന്ന ഒരു രീതി നമ്മുടെയൊക്കെ അനുഭവമായിരുന്നു. ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആ ഒരൊറ്റ ഭീഷണി കൊണ്ടുണ്ടാവുമായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശകാരത്തിന്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അധ്യാപകർ പോലും കുട്ടികളെ ശകാരിക്കുന്നതിന്റെ ഡോസ് കൂടുന്നതനുസരിച്ച് കേസിന്റെ വലിപ്പം കൂടുന്നു എന്ന അവസ്ഥയിലേക്ക് നിയമപരിരക്ഷ കുട്ടികൾക്ക് നൽകുന്നു എന്നത് അവരുടെ സർവ സ്വാതന്ത്ര്യത്തിന്റെയും കവാടം തുറന്നു കൊടുക്കലാണ്. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വാതന്ത്ര്യത്തിന്റെ അറ്റം എന്നുള്ളത് തോന്നിവാസത്തിലേക്ക് എത്തിപ്പോകുന്ന അവസ്ഥയിൽ ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നു.
ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ എന്റെ കൂടെ യാത്ര ചെയ്ത ഒരു അധ്യാപകൻ, വെള്ളിയാഴ്ച ദിവസം റോഡ് അരികിനോട് ചേർന്ന് നിൽക്കുന്ന സ്കൂൾ കലാലയത്തിന്റെ ജനാലയിൽ നിന്നും പെൺകുട്ടികൾ റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് ടാറ്റ കൊടുക്കൂലോ, ഇന്ന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട്, അത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ചോദിച്ചൊരു ആശങ്ക പങ്കുവെച്ച ഒരു അധ്യാപകന്റെ വലിയ വിഷമമുള്ള വാക്കുകൾ. അത്രത്തോളം തോന്നിവാസങ്ങൾക്ക് നിയമം കൂട്ടുനിൽക്കുന്നു, നിയമം പരിരക്ഷ നൽകുന്നു എന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അധ്യാപകരുടെ ശകാരത്തിൽ കൂച്ചു വിലങ്ങിടുന്ന പോലെ തന്നെ കുടുംബത്തിന്റെ അകത്തും മാതാപിതാക്കൾക്ക് മക്കളെ ശകാരിക്കുന്നതിൽ പരിധി വച്ചിട്ടുണ്ട് നമ്മുടെ നിയമങ്ങൾ. അതിന് വലിയ വലിയ വകുപ്പുകൾ ചാർത്തി കേസെടുക്കാൻ പറ്റുന്ന നിയമ അവസ്ഥകളും വ്യവസ്ഥകളും നമ്മുടെ രാജ്യത്ത് ഈ സമീപകാലത്ത് സജീവമായി കാണുന്നുണ്ട്. ഇതെല്ലാം വളർന്നു വരുന്ന തലമുറയുടെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഹോർമോൺ തന്നെ കുട്ടികളിൽ മാറ്റമുണ്ടെന്ന, ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക്, ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അക്ഷമരായി വരുന്ന സമൂഹം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചും അവരുടെ ശാഠ്യങ്ങൾ അവർ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുന്നവരെ അവർ ഉപയോഗപ്പെടുത്തിയും ഒരു പ്രത്യേക തരത്തിലുള്ള തലമുറകൾ വളർന്നു വരുന്നിടത്ത് ലഹരി അല്ല, അതിനപ്പുറം പലതും കാണേണ്ടി വരുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രണയബന്ധങ്ങളൊന്നുമല്ല അതിനപ്പുറത്തേക്ക് കടന്നു. ജീവിതത്തിൽ പവിത്രത എന്ന് സങ്കല്പിച്ച് കൊണ്ട് നടന്ന ഏറ്റവും അമൂല്യമായ പലതിനെയും ഒരു തമാശാരൂപത്തിലേക്ക് ആൺ പെൺ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥി സമൂഹം കൊണ്ടുപോവുകയാണ്. പണ്ടൊക്കെ ഒരു കല്യാണം മുടങ്ങുന്നത് ഒരു സിനിമ കാണാൻ പോയി അതിന്റെ പേര് പറഞ്ഞുണ്ടായിരിക്കും. പക്ഷേ ഒളിച്ചോടി പോയി ആഴ്ചകൾ കഴിഞ്ഞ് തിരിച്ചു വന്നാലും അതിനെ ഒരു നിസ്സാരമായ ഫ്രണ്ട്ഷിപ്പ് എന്ന അവസ്ഥയിലേക്ക് പരിചയപ്പെടുത്തിയും വ്യാഖ്യാനിച്ചും അതൊരു സർവ്വസാധാരണ സംഭവം എന്ന രീതിയിൽ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ജീവിതത്തിൽ പോലും എന്തോ ഒരു അനുവദിച്ചു കൊടുക്കൽ പോലെ സമൂഹം ചിത്രീകരിക്കുന്ന ഒരു പാശ്ചാത്യ സംസ്കാരം ഉണ്ടല്ലോ. ഇസ്ലാം എത്ര അകറ്റി നിർത്തിയിട്ടുള്ള രീതികളാണ് ഇതൊക്കെ. നമുക്ക് മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. കുട്ടികൾ നഷ്ടപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. ഭൗതികമായും നഷ്ടപ്പെടുന്നുണ്ട്, ആത്മീയമായും നഷ്ടപ്പെടുന്നുണ്ട്. ഒരു കുടുംബത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ കുടുംബത്തെ പരിരക്ഷിക്കേണ്ട ആ പ്രായത്തിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യുവാവ് അവന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിന്റെ ജീവിതം അവനെ പലതിലേക്കും എത്തിക്കുക വഴി കുടുംബത്തിനവൻ ഇല്ലാത്തവനായി മാറുകയാണ്. യാതൊരുവിധ ഉത്തരവാദിത്ത ബോധമോ അല്ലെങ്കിൽ സ്നേഹബന്ധമോ ഇല്ലാത്ത എന്തോ തോന്നിവാസത്തിൽ ഭൗതികമായി കുട്ടികളെ നഷ്ടപ്പെടുന്ന പോലെ തന്നെ നാളത്തേക്കും നമുക്ക് നഷ്ടം ആ കുട്ടിയിലൂടെ സംഭവിക്കുകയാ, ആത്മീയമായി നഷ്ടവും. കുട്ടികൾ നഷ്ടപ്പെടുമ്പോൾ സങ്കടം പറയാൻ എത്ര ആയത്തുകൾ നിരത്തിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ. ഒരു കുട്ടി നഷ്ടപ്പെടുക എന്നതിന്റെ അവതരണത്തിൽ ആയത്തുകൾ എത്രയാ ഖുർആനിലുള്ളത്. കുട്ടി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആ മകനെ ഓർത്ത് കരഞ്ഞ വിലാപ വാക്കുകളുടെ കഥ പറഞ്ഞ ഒരു അധ്യായം തന്നെ സൂറത്ത് യൂസുഫ് നഷ്ടപ്പെട്ട കുട്ടിയുടെ പേരിലാ. അങ്ങനെ അങ്ങ് നോക്കിയാൽ മകനെ ബലി അറുക്കാൻ വേണ്ടി പിതാവിൽ ഏൽപ്പിക്കപ്പെട്ടതായ പരീക്ഷണം, ഒരു കുട്ടി നഷ്ടപ്പെടുമോ എന്ന ആ ഒരു ചിത്രീകരണത്തിൽ ആ പരീക്ഷണത്തെ പോലും ഒരു നബിയുടെ ജീവിതത്തിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ എന്നാണ്. വല്ലാത്തൊരു പരീക്ഷണം കുട്ടിയുടെ പേരിൽ നേരിടേണ്ടി വരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നമ്മുടെ പരിസരങ്ങളിൽ നാം ജീവിക്കുന്ന രാജ്യ നിയമങ്ങളിൽ നമ്മുടെ മക്കൾക്ക് പരിരക്ഷ നൽകുന്ന, അത് അവരുടെ ഏത് തോന്നിവാസങ്ങൾക്കും ശകാരത്തിന്റെ ഭാഷയിൽ ഇടപെടാൻ കഴിയാത്ത വിധം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന എത്ര വലിയ നിയമമുണ്ടെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇസ്ലാമിക തർബിയത്ത് കുടുംബത്തിന്റെ അകത്ത് കിട്ടേണ്ട പോലെ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തു നടക്കുന്ന തോന്നിവാസങ്ങളെ അറപ്പോടുകൂടെ വീക്ഷിക്കാൻ നമ്മുടെ മക്കൾക്ക് സ്വമേധയാ കഴിയുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് അവരെത്താൻ വളരെ എളുപ്പമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ യൂസുഫ് നബിയെ നഷ്ടപ്പെടുന്ന ആ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർത്ത് വിലപിക്കുന്ന വാക്കുകൾ, അതുപോലെ തന്നെ പിന്നീട് രണ്ടാമത് മറ്റൊരു കുട്ടി ബിന്യാമീൻ എന്ന് പറയുന്ന കുട്ടിയെയും ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയെ ഓർത്ത് മഹാനവറുകൾ ആശങ്കപ്പെടുന്ന വാക്കുകൾ, ഇതൊക്കെ ഖുർആനിന്റെ ആയത്തുകളാണ്.
മഹാനായ സയ്യിദ്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിറ്റാണ്ടുകളോളം കാത്തിരുന്നു നഷ്ടപ്പെട്ട പൊന്നു, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിറ്റാണ്ടുകളോളം കാത്തിരുന്നു നഷ്ടപ്പെട്ട പൊന്നുമോനെ തിരിച്ചുകിട്ടാൻ. ഒരു പിതൃവാത്സല്യത്തിന്റെ, ഒരു പിതൃസ്നേഹത്തിന്റെ, ഒരു പുത്രവാത്സല്യത്തിന്റെ എല്ലാം എല്ലാം അവതരിപ്പിക്കുന്ന ആയത്ത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നിൽ നിന്നും നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഗന്ധമായ പൊന്നുമോനെ അകലേന്ന് പിതാവ് അനുഭവിക്കുകയാ. ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് കാഴ്ചയില്ല. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന്റെ കാരണം പറയുന്നതും കുട്ടി നഷ്ടപ്പെട്ടതോർത്ത് കരഞ്ഞിട്ടാണ് എന്ന്. സയ്യിദ്ന യൂസുഫ് നബിയെ കുറിച്ച് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ കരച്ചിൽ തന്നെയായിരുന്നു. അള്ളാഹുവിന്റെ ഖളാ ആണെന്ന് ഉൾക്കൊള്ളാനുള്ളതായ ആ ബോധമൊക്കെ യഥേഷ്ടമുണ്ട് എങ്കിൽ പോലും ഒരു പിതൃവാത്സല്യം അതിനപ്പുറത്തേക്ക് കടന്ന പോലെ മഹാനായ യൂസുഫ് നബിയുടെ മണം എനിക്ക് നേരത്തെ കിട്ടുന്നു. മകന്റെ മണം പിതാവിന് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു ആശയം ഖുർആനിലാണ്. മകനെ മണത്തറിഞ്ഞ പിതാവ് മക്കളെ അത്രയും വലിയ കാര്യമായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടി നഷ്ടപ്പെടുക എന്നതിന്റെ ഗൗരവം ചെറിയ കാര്യമൊന്നുമല്ല. സൗകര്യങ്ങളേറെ, പ്രത്യേകിച്ച് പ്രവാസിയായ പിതാവിന്റെ കുടുംബത്തിൽ പലതും സംഭവിക്കുന്നുണ്ട്. ഞങ്ങളേതായാലും കഷ്ടപ്പെട്ടാ ജീവിച്ചത്, മക്കളത് അറിയണ്ട, എന്നാൽ അറിയണമെന്നാം. ഒരു പായക്കകത്ത്, ഒരു പുതപ്പിന്റെ അകത്ത് കഴിഞ്ഞ കൂടെ പിറപ്പുകൾ എത്ര കാലം അതിന്റെ അകത്ത് കഴിഞ്ഞു. ഒരു പ്ലാസ്റ്റിക്കിന്റെ ചാക്കിലായിരിക്കും കിടന്നത്, അത് കുറെ അഡ്ജസ്റ്റ് ചെയ്തു. ജീവിതത്തിൽ എവിടെ ചെന്നാലും ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് അതിന്റെയും താഴെ ഇറങ്ങാൻ സാഹചര്യങ്ങൾ നിർബന്ധിച്ചാൽ ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും, ഉൾക്കൊള്ളും. പുതിയ തലമുറ അഡ്ജസ്റ്റ് ചെയ്യില്ല. എല്ലാവർക്കും ഇഷ്ടാനുസരണം ലൈസൻസ് എടുക്കാനുള്ള പ്രായത്തിന് മുന്നേ ബൈക്ക് കൊടുക്കുന്നു. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള പ്രായവും പക്വതയും ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശൈശവത്തിൽ തന്നെ കളിക്കോപ്പ് പോലെ മൊബൈൽ. എത്ര സാഹസികമായ ജീവിതമാ. പഴയ കാലത്തെ പോലെയല്ല നമ്മുടെ ജീവിതത്തിൽ ഈ മക്കൾ ഉപകാരപ്പെടാൻ. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാതെയും നമ്മൾ പോകുന്നു. അവർക്ക് കൊടുക്കുന്ന തർബിയത്തിന്റെ മേഖലകൾ മുഴുവനും വീഴ്ച വരുന്നു. അവർ പഠിക്കുന്ന കലാലയങ്ങളുടെ സാഹചര്യങ്ങളെ നാം അറിയാതെ പോകുന്നു. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് സർവകാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിയമ പരിരക്ഷ വരുന്നു. പിന്നെ ലഹരി ഒരു പണിയിലെ പിള്ളേർക്ക്, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ലഹരിയിലേക്ക് കടക്കുന്നു, പ്രണയങ്ങളിലേക്ക് കടക്കുന്നു. പരിധി വിട്ട് സ്വവർഗരതിയോട് പോലും പ്രത്യേക താല്പര്യം കാണിക്കും വിധം സ്വന്തം വർഗത്തോട് സ്നേഹം തോന്നിയാൽ ആ വർഗത്തിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. അമേരിക്കയിൽ ക്ലോഡിയയും റോസിയും ആദ്യമായി രണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചപ്പോൾ അത്ഭുതത്തോടുകൂടെ വീക്ഷിച്ചിരുന്ന കേരളത്തിൽ പോലും ഇന്നത് നിയമം അതിന് തടസ്സം നിൽക്കുന്നില്ല, വേണമെങ്കിൽ ആവാം എന്ന അവസ്ഥയിലേക്ക് പോലും. സഹോദരന്മാരെ ചിന്തിക്കണേ, മക്കള് നഷ്ടപ്പെടാതെ നമുക്ക് ആത്മീയമായൊരു തർബിയത്ത് വേണം. അതേക്കുറിച്ചുള്ള അവലോകനം ഓരോ കുടുംബത്തിലും വേണം. നമ്മുടെ മക്കൾക്ക് ഏത് തരം വിദ്യാഭ്യാസം കൊടുത്താലും അവർക്ക് ജീവിതത്തിന്റെ ഒരു ഭാവി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്കവൻ ജീവിക്കും. അതിന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വിടുന്നോടത്ത് കൂടുതൽ ശ്രദ്ധിക്കണം നമ്മൾ. വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് അവർ വിടുന്നത്. ഒരു കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ പണം വിദ്യാഭ്യാസം കൊടുക്കാൻ ചെലവ് ചെയ്യുന്നവരാ നമ്മൾ. നമ്മുടെ വയറിന്റെ പട്ടിണിയിലേക്ക് മുണ്ടൊന്ന് ഒന്നുകൂടി മുറുക്കി കൊടുത്താലും കുട്ടിയുടെ ജീവിതം സന്തോഷാവട്ടെ എന്ന് ചിന്തിക്കാം. ഈ അടുത്ത ദിവസം ഒരു പ്രവാസി സഹോദരൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ മറ്റു കുട്ടികൾ ഉൾപ്പെടെയുള്ള
ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ടൂറ് പോകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആ ടൂർ പോകുന്ന സ്ഥലത്തെ കുറിച്ച് കൃത്യമായ ധാരണയും മുൻപൊരു അനുഭവം ഉണ്ട്. എങ്ങനെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു. അപ്പൊ അവിടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാ. കുട്ടികൾ പോയിക്കോട്ടെ, 30,000 രൂപ ഒരു കുട്ടിക്ക് ചെലവ് ചെയ്യാൻ ആ ഒരു ടൂർ പാക്കേജില് വേണമെന്ന് പറഞ്ഞ് ഉമ്മ നിർബന്ധിക്കുന്നു. രണ്ട് ചക്രവും ഒരുപോലെ സഞ്ചരിച്ചാലാണ് ഒരു വാഹനത്തിന്റെ സുഗമമായ യാത്ര മുന്നോട്ടുള്ളൂ. ഉമ്മ വേറൊന്ന് ചിന്തിക്കുന്നു, വാപ്പ വേറൊന്ന് ചിന്തിക്കുന്നു. ആ കുടുംബത്തിൽ അതൊരു വലിയ പ്രശ്നമായി മാറി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ മക്കൾ നഷ്ടപ്പെടുക എന്നതിന് ഇത്ര ഗൗരവമായിട്ട് കൊണ്ടുവന്നത് വെറുതെ ഒന്നുമല്ല. ഒരു കാലഘട്ടത്തിൽ ഫറോവയുടെ ക്രൂര വിനോദം കുട്ടികളെ കൊല്ലലായിരുന്നു. യുദബ്ബിഹൂന അബ്നാഅകും, ആൺമക്കളെ അറുത്തു കൊല്ലുക എന്നതായിരുന്നു ഫറോവയുടെ സ്വഭാവം. ഇന്നത്തെ പല ബിസിനസ് ലോബികളും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അറുത്തു കൊല്ലുന്നതിന് തുല്യമായ വിപണികൾ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ സജീവമാണ്. പലരുടെയും ബിസിനസ്സുകൾ ആ രീതിയിലേക്ക് വരുന്നു. തലമുറ നശിക്കലൊന്നും അവിടെ വിഷയമല്ല. മില്ലിഗ്രാം തൂക്കത്തിനുള്ള ലഹരി പോലും കുട്ടികളിൽ കച്ചവടത്തിന് കൊടുത്തേക്കുന്നു. എത്രയോ വിലപിടിപ്പുള്ളത്. ഉദ്ബോധനങ്ങൾ നടക്കുന്നതിനോടുകൂടെ തന്നെ സ്വന്തം കുടുംബത്തിൽ ഇതേക്കുറിച്ചുള്ള തർബിയത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന. ജീവിതം പല നിലക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില തർബിയത്തുകളുണ്ട്. ഒരു ഹദീസ് പറയാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇദ സ്തജ്നഹ അല്ലൈല ഫകുഫൂ സുബിയാനകും, രാവ് ഇരുൾ മുറ്റി വരുന്നത് കാണുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പിടിച്ചിരുത്തണേ. സയ്യിദുനാ റസൂലുള്ളാഹി, ഒരു സന്ധ്യാഭയം കുട്ടികളിൽ കൊടുക്കണം. സന്ധ്യാവുന്നു എന്ന് പറയുന്ന ആ ഒരു വർത്താനമൊക്കെ നമ്മുടെ വല്യമ്മമാരൊക്കെ പറഞ്ഞില്ലേ, മനെ സന്ധ്യാവുന്ന് വേവട്ടെ അല്ലേ. ഇന്ന് എവിടെ സന്ധ്യ? അർദ്ധരാത്രി എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ സമയ സംവിധാനത്തിൽ ഇന്ന് ഇല്ല. എവിടെ അർദ്ധരാത്രി? പണ്ടൊക്കെ ഞങ്ങളൊക്കെ, പണ്ടെന്ന് പറയാനല്ല, ഞാനൊക്കെ മദ്രസ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 10-25 കൊല്ലം മുമ്പ്, അന്ന് ഉസ്താദ് കാണാതെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തില് വല്ല കഥയോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അർദ്ധരാത്രി 12 മണി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാ. അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന ഒരാൾ അർദ്ധരാത്രി 12 മണി എന്നതിലേക്ക് ഇങ്ങനെ വരികൾ പോകുമ്പോൾ അതൊരു ചിത്രീകരണമായി മനസ്സിൽ വരുമ്പോൾ ഒരു ഭയമുണ്ട്, ഒരു സന്ധ്യാഭയം, ഒരു ഇരുട്ട്. ഇന്ന് അതില്ല. കാരണം എന്താണെന്നറിയോ, ഇന്ന് നൈറ്റ് ട്രാവലിംഗ് ഒരു ട്രെൻഡാണ്. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ തൊട്ടടുത്ത പട്ടണം പെരുമ്പാവൂർ പട്ടണത്തിൽ രാത്രിയിൽ എന്റെ വീട്ടിലെ ഒരു ഗസ്റ്റിനെ ഞാൻ ബസ് കയറ്റാൻ കൊണ്ടുപോയി അയച്ച് തിരിച്ചു പോരുമ്പോ ചെറുപ്പക്കാരായ 6 കുട്ടികള് ബൈക്കില് ഒരുപാട് ദൂരം അവരിങ്ങനെ സഞ്ചരിച്ച് ആരുമില്ലാത്തോടത്ത് വെച്ച് ചെറിയ ചെറിയ പൊതികൾ കൈമാറുകയും മറ്റു ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കൂസലുമില്ലാതെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ കാര്യമായി പറഞ്ഞത്. ആ വീട്ടിലൊക്കെ ഈ 6 കുട്ടികളിൽ എന്തായാലും ഏതെങ്കിലും ഒരു കുട്ടിക്ക് വാപ്പമ്മയില്ലാതിരിക്കില്ലല്ലോ. കുട്ടികളെ വീട്ടിൽ കയറ്റാൻ ഒരു 18-17 വയസ്സ് പ്രായമുള്ള പിള്ളേര് ആര് പറഞ്ഞാലേ കേൾക്കാം. മക്കള് ചെറുപ്പത്തിലെ നിസ്കാരം പഠിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്? എന്തുകൊണ്ട്? 7 വയസ്സിൽ നിസ്കരിക്കാൻ കുട്ടിയോട് പറഞ്ഞാൽ അവിടെ ഇൻഫിയാലായി കുട്ടി നിസ്കരിച്ചിരിക്കണം. 10 വയസ്സായിട്ടും ചെയ്തില്ലെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞു. 7 വയസ്സിൽ മോനെ നീ നിസ്കരിക്കുന്ന പറഞ്ഞാൽ കുട്ടിക്ക് നിസ്കാരത്തെ കുറിച്ച് അറിയണമെങ്കിൽ 7 വയസ്സിലല്ല തുടങ്ങുക, അത് നേരത്തെ തന്നെ അനുകരണ സ്വഭാവം തുടങ്ങുന്ന പ്രായത്തിൽ ചെയ്യിക്കണം. അവർ പാട്ട് പാടാനും കളിക്കാനും ആടാനും ഒക്കെ തുടങ്ങുന്ന സന്ദർഭത്തിൽ അവർക്ക് നിസ്കരിക്കുക എന്നതിനെ കൂടെ നിർത്തി ഇങ്ങനെ നിസ്കരിപ്പിച്ച് പഠിപ്പിക്കണം. എന്നിട്ട് 7 വയസ്സാവുമ്പോ നിസ്കരിക്കാൻ പറയുമ്പോ വന്ന് നിസ്കരിക്കണം. അങ്ങനെ പറഞ്ഞ മതം തന്നെ പറയുന്നു, ഹബീബ് പറയുന്നു, രാവ് ഇരുൾ മുറ്റിയാൽ നിങ്ങളുടെ വീട്ടിലെ ചെറിയ മക്കളെ പിടിച്ചിരുത്തണേ. ഒരു
പൈശാചികമായ പ്രേരണയുടെ നേരമാത്. കള്ളം കയറുന്നത് പണ്ടൊക്കെ രാത്രിന്നാ, ഇപ്പൊ അത് പൈശാചികമായ പ്രേരണയുടെ ഒരു സമയമായി മാറാണ്. രാവ് ഇരുട്ടിന്റെ മറവ്, ഇരുട്ടിന്റെ മറവിനെ നല്ലതിന് ഉപയോഗിക്കാം, ചീത്തക്ക് ഉപയോഗിക്കാം. എന്നാലും ഹബീബ് പറയുന്നു, രാവ് ഇരുള് മുറ്റിയത് മുതൽക്കൊരു പൈശാചികമായ പ്രേരണ പ്രചരിച്ചിരിക്കുന്നു, പരന്നിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ പിടിച്ചിരുത്തണേ, നൈറ്റ് ട്രാവലിങ്ങിന് പോവുക എന്ന ചിന്തയിലേക്ക് നമ്മുടെ മക്കൾ വളരൂല. നൈറ്റ് ട്രാവലിംഗ് പലപ്പോഴും ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നു, മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുന്നു, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബ് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിവായത്തിൽ കാണാം, അതുപോലെ തന്നെ ഇമാം ബഖാവിയുടെ ശർഹ് സുന്നയിലും കാണാം. അഖില്ലുൽ ഖുറൂജ ഇദാ ഹദഅത്തിൽ അർജുൽ, റോഡുകളിലെ കാൽ പെരുമാറ്റം നിലയ്ക്കുന്ന നേരത്തെ സഞ്ചാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിൽ ഇറങ്ങി നടക്കുക അതത്ര നല്ലതല്ല. റോഡുകളിലെ കാൽ പെരുമാറ്റം നിലയ്ക്കുന്ന നേരത്തെ നിങ്ങളുടെ സഞ്ചാരങ്ങളെ ഒഴിവാക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഫഇന്നല്ലാഹ അഅസ വദല്ല യബ്സു മിൻ ഖൽഖിഹി മിൻ ലൈലത്തിഹി മാ യസാ. ചില പൈശാചികമായ സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിലുള്ളതായ ആത്മീയ പരിരക്ഷ കുഞ്ഞിലെ മുതൽ കൊടുക്കണം. പണ്ടൊക്കെ നേരത്തിന് വീട്ടിൽ കയറാത്തവനെ പെണ്ണെട്ടിച്ചാൽ നേരത്തിന് വീട്ടിൽ കയറൂ എന്നൊക്കെ പറയലുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവനോട് എവിടെ പോയി എന്ന് ചോദിക്കാതെ തന്നെ അതിനെ കുറിച്ചൊരു ഉത്തരവാദിത്ത ബോധം അവന് വരികയാണ്. മക്കള് നേരം വൈകി വീട്ടിൽ വരുമ്പോൾ എപ്പോൾ എവിടെ എങ്ങനെ എന്ന് ചോദിക്കാനുള്ള അർഹത നമുക്കുണ്ടാവണം. നമ്മോട് സ്നേഹമുള്ള മുത്തലിബി ഇതെല്ലാം പഠിപ്പിച്ചു തന്നു. അതോടുകൂടെ തന്നെ കുടുംബനാഥൻ അല്ലാഹുവിൽ ഒരുപാട് ദുആ ചെയ്യണം. നമ്മളിങ്ങനെ ഒരു കപ്പൽ ഓട്ടിച്ചു കൊണ്ടിരിക്കാം, നമ്മളൊരു വലിയ വാഹനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. ആ വാഹനം എവിടെയും ചെന്ന് തകരാതെ, ആ വാഹനം തളരാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മൾ ആ വാഹനം ഓടിക്കുന്നവനാ. പ്രാർത്ഥന വേണം, ദുആ വേണം. എന്തൊരു രസകരമായ സാഹിത്യ. വാഹനമോടിക്കുന്നവൻ കുടുംബമെന്ന വാഹനത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അതിന്റെ മുന്നിലിരിക്കുന്ന ആ ഡ്രൈവറെ കുറിച്ച് പറഞ്ഞത്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്താ ഈ ദുആ? അല്ലാഹുവേ നീ ഓസാരമായി തരണമല്ലാ, എനിക്കതിനുള്ള യോഗ്യതയില്ല, എനിക്കതിനുള്ള അർഹതയില്ല, നീ ഓസാരമായി തരണം അല്ലാ. ആരെ തരണം? മിൻ അസ്വാജിനാ, ഭാര്യയാണ് ദുആ ചെയ്യുന്നത് എങ്കിൽ ഭർത്താവിന് നന്നാക്കി തരണേ. ഭർത്താവാണ് ദുആ ചെയ്യുന്നത് എങ്കിൽ എന്റെ ഭാര്യയെ നീ നന്നാക്കി തരണേ. സൗജ് ആണിനും പെണ്ണിനും പറയാം. മക്കളും മക്കളുടെ മക്കളും പേരമക്കളും അറ്റമില്ലാത്ത തലമുറയുടെ അങ്ങേ അറ്റം വരെ എന്നിലൂടെ ജനിക്കുന്ന പിൻഗാമികൾ മുഴുവനും നിയാക്കണേ. അല്ലാതെ നിലവിൽ കാണുന്ന കുട്ടികൾ മാത്രമല്ല, ആ പിൻഗാമികൾ മുഴുവനും നിയാക്കണേ. കുറത്താഴിയുൻ, കണ്ടാൽ കണ്ണിന് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാക്കണേ അല്ലാ. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ മക്കളെ ഒന്ന് കണ്ടാൽ, അൽഹംദുലില്ലാ എന്റെ കുട്ടി അങ്ങോട്ട് പോയില്ലല്ലോ, എന്റെ കുട്ടിയോട് ഇത് പറയാതെ, എന്റെ കുട്ടി അതിനെ കുറിച്ച് വിവേകമുള്ളവനാണല്ലോ, മ്ലേച്ഛമായതിനെ അറപ്പോട് കൂടെ കാണാൻ എന്റെ മോൾക്ക് കഴിയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ച തർബിയത്തിൽ എന്റെ മക്കള് ജീവിച്ചല്ലോ, ആ രീതിയിൽ എന്റെ മക്കളെ നീ തരണേ, ആ രീതിയിൽ എന്റെ ഭാര്യയെ നീ തരണേ, ആ രീതിയിൽ എന്റെ ഭർത്താവിനെ നീ തരണേ. ഇതൊരു വലിയ ദുആ, ഇത് നിരന്തരം വേണം. വിവാഹത്തിന് മുമ്പ് വേണമെന്ന മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, വിവാഹത്തിന് മുമ്പ് വേണം.
വല്ല മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കിട്ടുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളോട്. സ്വകാര്യമായിട്ട് ഒരു കൗമാരക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കും ജീവിതത്തിൽ അവന്റെ ഭാവിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ആ കൂട്ടത്തിൽ ഈ ദുആ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവൻ അറിയാ ദുആ, പക്ഷെ അത് ചൊല്ലണം എന്ന് അവന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ കുട്ടി ചൊല്ലണം, അല്ലാഹുവേ എന്റെ ഭാവി എങ്ങനെ ഖുർറത്തുൽ അഅ്യുൻ കിട്ടണം, കണ്ണിന് സന്തോഷം, മനസ്സിന് കുളിർമ, അങ്ങനത്തെ ഒരു കുടുംബ ജീവിതം, അങ്ങനത്തെ മുത്തഖീങ്ങളായ ആളുകളായി എന്റെ കുടുംബാംഗങ്ങൾ മുഴുവനും മാറണം. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, ആ മുത്തഖീങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവറായി എന്നെ നീ നിശ്ചയിക്കണേ, അവരെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇമാം എന്ന പദവി എനിക്ക് തരണേ എന്ന് ദുആ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ. കൗമാരപ്രായക്കാർ ഇത് ചൊല്ലണം എന്ന് പറയാൻ കാരണമുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ദജ്ജാലിന്റെ വരവ് ഇവിടെ ഉണ്ടായാലും ദജ്ജാല് വന്നു പോയാലും നിസ്കാരത്തിൽ മസീഹ് ദജ്ജാലിനെതിരെ ദുആരക്കുന്ന ഒരു ദുആ ഉണ്ടല്ലോ, അതങ്ങനെ തുടരുന്നുണ്ടല്ലോ. ദജ്ജാല് വന്നു പോയാലും ആ ദുആ ഉണ്ടല്ലോ. എന്ന പോലെ ദജ്ജാല് വന്നു പോയ ശേഷം ദജ്ജാലിനെ ഈസാ നബി അലൈഹി സ്വലാം കൊന്നാലും പിന്നെയുള്ള ഭൂമി ഖിയാമത്ത് വരെയുള്ള കാലഘട്ടത്തിലും ഇവിടെ മുഅ്മിനീങ്ങൾ നിസ്കരിക്കുമ്പോഴും മസീഹ് ദജ്ജാലിനെതിരെ അത്തഹിയാത്തിൽ ദുആ ഉണ്ട്. എന്ന പോലെ വിവാഹം മുതൽക്ക് അല്ല ഈ ഖുർറത്ത് അഅ്യുൻ ചോദിക്കുക, അതിനു മുമ്പും ആവാം, അതിലേക്ക് സൂചിപ്പിക്കുക എന്നതാണ് ഈ ദുആഇന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് മഹാന്മാരായ അയ്യമ്മത്ത് പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കരുതണം, ഒരുപാട് തവക്കുലാക്കണം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഒരു പിതാവ് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കണേ. ഞാനിവിടെ നിന്നിറങ്ങി ഇവിടെ എന്തപ്പോ സംഭവിക്കാം? ഒരു മാതാവ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്റെ കുടുംബത്തിൽ ഇനി ആരാ, തന്റെ മക്കളിൽ ആരാ, എപ്പോഴും നമുക്കിങ്ങനെ നിരന്തരമായി നിരീക്ഷിച്ചിരിക്കാൻ പറ്റൂല. അന്നുമ്മി സലമ റളിയല്ലാഹു അൻഹാ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖറജ മിൻ ബൈതിഹി ഖാലാ, ഹബീബായ നബി തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു ദുആ ചൊല്ലിയിട്ടാ ഇറങ്ങ, ആ ദുആ വലിയ കാവലാ നൽക. ആർക്കാണ് കാവല്? നമ്മുടെ മക്കൾക്ക് കാവലാ, നമ്മുടെ കുടുംബത്തിന് കാവലാ, എപ്പോഴും നമുക്കും കാവലാ ദുആ. ഹബീബിന്റെ ദുആയാണത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുമ്മ ഇന്നാ നഊദ ബിക മിൻ അൻസില്ല ഔ നളില്ല ഔ നളിമ ഔ നളമ ഔ നജ്ഹല ഔ യുജ്ഹല അലൈനാ. നീ അറബി കിട്ടിയില്ലെങ്കിൽ മലയാളത്തിൽ ദുആ ഇരുന്നാലും മതി. പറച്ചവനെ, നിന്റെ മേൽ ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടങ്ങ് പോവാണല്ലാ. ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാ, അല്ലാഹുവേ നിന്നിൽ ഞാൻ എല്ലാം ഏൽപ്പിക്കുന്നു, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു, ഞാൻ ഇടറല്ല അല്ലാ, എന്റെ കുടുംബം ഇടറിപ്പോവല്ലേ അല്ലാ, ഞാൻ വഴിപിഴക്കല്ലേ അല്ലാ, എന്റെ കുടുംബം വഴിപിഴക്കല്ലേ അല്ലാ, ഞാൻ ഒരു അക്രമിയാവല്ലേ അല്ലാ, എന്നെ ആരും അക്രമിക്കല്ലേ അല്ലാ, എന്റെ കുടുംബം അക്രമിയാവല്ലേ അല്ലാ, എന്റെ കുടുംബത്തെ ആരും അക്രമിക്കല്ലേ അല്ലാ, എന്നിൽ വിവരക്കേട് സംഭവിക്കല്ലേ അല്ലാ, എന്റെ കുടുംബത്തിലും സംഭവിക്കല്ലേ അല്ലാ. വലിയൊരു ദുആയല്ലേ ഈ ദുആ. ഇനി ഇങ്ങനെ തന്നെ കിട്ടിയില്ലെങ്കിലും പടച്ചോനെ ഏൽപ്പിച്ചിട്ടൊന്ന് ചെറുതായിട്ട് മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടെ അങ്ങോട്ട് ഇറങ്ങാം. ആ ഒരു ബോധം വേണം. ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചാൽ അവനെ ഏറ്റെടുത്തോളും. വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അല്ലാഹനെ ഏൽപ്പിച്ചാൽ അത് മദീന, അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അത് മതി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ ഭൗതികമായും ആത്മീയമായും നഷ്ടപ്പെടുന്നു എന്ന ഒരു ചിന്ത, മീഡിയ ചർച്ച ചെയ്യുന്നത് ഭൗതിക നഷ്ടങ്ങളെ കുറിച്ചാണ്. നമുക്ക് രണ്ട് നഷ്ടം സംഭവിക്കുന്നത്, ഭൗതികമായും ആത്മീയമായും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കാം. പുതിയ തലമുറയെ നന്മയിലേക്ക് നയിക്കാനുള്ള യോഗ്യത അല്ലാഹു നമ്മളിൽ തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളെ നീ കബൂലാക്ക് തമ്പുരാനെ പാപങ്ങൾ പൊറുക്കണം അല്ലാ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ട മകന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ ഖബർ വിശാലമാക്കണേ അല്ലാ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണേ അല്ലാ വേർപാടിൽ വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് സമാധാനം നൽകണേ അല്ലാ സ്വർഗത്തിലെത്താനുള്ള വരവേൽപ്പായ പൊന്നുമോനെ നീ കബൂലാക്കണേ അല്ലാ അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ ഇടവനക്കാട് ഉള്ള ഒരു സഹോദരനെ വേണ്ടിയിട്ട് 34 വയസ്സ് ക്യാൻസർ രോഗമാണ് പ്രത്യേകം ദുആ ചെയ്യാൻ നീ ശിഫ നൽകണേ അല്ലാ ശിഫാ നൽകണേ അല്ലാ അല്ലാഹുവേ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് എല്ലാവരെയും നിക്കാക്കണേ അല്ലാ റബ്ബേ പ്രവാസികളായ പല സഹോദരന്മാരും പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങളിലായി അവർ കണ്ടുമുട്ടിയതായ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ അവർ അഭിമുഖീകരിച്ച ഇന്റർവ്യൂകളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ അവരുടെ വരുമാനത്തിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ അല്ലാഹുവേ റബ്ബേ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന സഹോദരന്മാർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബർ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ വിവാഹ പ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ ലഹരി ഉപയോഗങ്ങൾ പ്രണയബന്ധങ്ങൾ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരവസ്ഥയും ജീവിതത്തിൽ തരല്ലേ അല്ലാ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും മനക്കരുത്ത് കൊണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പരീക്ഷണത്തിലും നീ ഞങ്ങളെ ചേർക്കല്ല അല്ലാ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ റബ്ബന റഹംഹും കമാ റബ്ബൗനാ സ്വാറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു